ഇസ്രായേലി പാലസ്തീൻ പോരാട്ടം അതിന്റെ അവസാന നാളുകളിലേക്ക് അടുക്കുകയാണ്. വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേൽ കരസേന നീങ്ങി തുടങ്ങി. 11 ലക്ഷം പേരോട് 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകാനാണ് യുഎൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേലി കരസേന എത്തുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ ഗാസയിലെ 11 ലക്ഷം വരുന്ന ഗാസ വാസികളോട് പ്രദേശം വിട്ടുപോകണം എന്നാണ് യുഎൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 3 ലക്ഷത്തിനടുത്ത് വരുന്ന ഇസ്രായേൽ കരസേന ആദ്യം എത്തുക വടക്കൻ ഗാസയിലാണ് എന്നും വൻ വിനാശകരമായ ആക്രമണം നടത്തുമെന്നും സൈന്യം അറിയിപ്പ് തന്നതായും യുഎൻ അറിയിച്ചു. വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് യുഎൻ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇസ്രായേൽ ഉടൻ തന്നെ ഗാസയിൽ മാരകമായ കര ആക്രമണം ആരംഭിക്കും എന്നും ജനങ്ങൾ മാറിപ്പോകണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇതോടെ ഗാസയിൽ മാരകമായ കര ആക്രമണം ആരംഭിച്ചേക്കുമെന്ന ഊഹാപോഹങ്ങളാണ് നിലവിലുള്ളത്. ഗാസ 3-ാം ദിവസവും കൂരിരുട്ടിലായിരുന്നു. ടാപ്പുകളെല്ലാം പറ്റി, വെള്ളമില്ല, ആഹാരം തീർന്നു, കടകളെല്ലാം പൂട്ടി, ജനങ്ങൾക്ക് വാഹനങ്ങളിൽ രക്ഷപ്പെടാൻ ഇന്ധനം പോലും ഇല്ലാതെ പമ്പുകളും അടച്ചു. ഇസ്രായേൽ 4 ദിവസം മുൻപ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന കാര്യം. ഇതിനകം ഗാസയിൽ നിന്നും 4 ലക്ഷം പേർ പലായനം ചെയ്യുകയും ചെയ്തു. ഇതിനിടെ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെപ്പറ്റിയുള്ള ആഗോള ആശങ്കകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ ഭാരതീയർക്ക് അവരുടെ സ്വദേശത്തേക്കുള്ള സുരക്ഷിതമായ തിരിച്ചുവരവിന് ഓപ്പറേഷൻ അജയ് സുഗമമായി നടക്കുകയാണ്. ഇസ്രായേലിൽ നിന്നും ഭാരത പൗരന്മാരുമായി ഭാരതത്തിലേക്ക് ആദ്യ വിമാനം പറന്നെത്തുകയും ചെയ്തു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഇസ്രായേലിൽ കഴിയുന്ന 18,000-ത്തോളം ഇന്ത്യക്കാരെ തിരികെ ഭാരതത്തിൽ കൊണ്ടുവരാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച ഓപ്പറേഷൻ അജയ് വൻ വിജയമാവുകയാണ്. വ്യാഴാഴ്ച മുതൽ ഇന്ത്യക്കാരുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തു. ആദ്യ സംഘം ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഭയം, അനിശ്ചിതത്വം, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയും അവരുടെ മാതാപിതാക്കളുടെ വേദനയ്ക്കും ഒരു പരിധിവരെ ആശ്വാസമാണ് ഓപ്പറേഷൻ അജയ്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ 150 പേരെ ഉടൻ തന്നെ മോചിപ്പിച്ചില്ല എങ്കിൽ ഗാസയ്ക്ക് ഒരു തുള്ളി വെള്ളമോ വൈദ്യുതിയോ നൽകില്ല എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഗാസയിലേക്ക് സൈന്യം കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. ഇതിനായി ഏകദേശം 4 ലക്ഷത്തോളം വരുന്ന കരുതൽ സേനാംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.